കഥാപാത്രമാക്കി അഖിൽ അനിൽകുമാർ ഡയറക്ട് ചെയ്ത് ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു മലയാളം കോമഡി ഡ്രാമയായിരുന്നു അർച്ചന 31 നോട്ട് ഔട്ട് എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയുടെ ഒരു വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി ഒരു സിനിമയുടെ കഥയിലേക്ക് വരുമ്പോഴത്തേക്കും ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അർച്ചന എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ചിത്രത്തിലെ കഥാനായിക എന്നുള്ളത്. ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ക്യാരക്ടറിന് ഇപ്പം ഏകദേശം 28 വയസ്സായി, ഏകദേശം ഒരു 30 കല്യാണ ആലോചനകളും വന്നിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ടതെല്ലാം മുടങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിനുശേഷം ഞാൻ പറഞ്ഞ ഒരു 10-30 ആലോചനകൾ വന്നു, ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മളെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പതിവ് തന്നെ പോസിറ്റീവ് വശങ്ങൾ ആദ്യമേ പറയാം, അതിനുശേഷം എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞേക്കാം. പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം, ഐശ്വര്യ ലക്ഷ്മി ആ ഒരു ആക്ട്രസ് ആണ് നായികയായിട്ട് എത്തിയതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അർച്ചന എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറിൽ ആ ഒരു ആക്ട്രസ് ആണ് എത്തിയിരുന്നത്. ആ ഒരു ആക്ട്രസിന്റെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടം എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയേണ്ടത് തരക്കേട്ടില്ലാത്ത ഒരു ക്വാളിറ്റി സൈഡും സിനിമയ്ക്കുണ്ട്. അത്യാവശ്യം സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ തരക്കേട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മെയിൻ റീസൺ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗത്തിനുള്ള ഒരു സ്റ്റോറിയും, ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗത്തിനുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ അതൊരു സിനിമയായി മാറുള്ളൂ. അപ്പോൾ ആ ലെങ്ത് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തിരക്കഥയും ആണ് ഈ ഒരു സിനിമയ്ക്കുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും, ഒരു കാര്യമായിട്ട് വലിയൊരു സ്റ്റോറിയോ കാര്യമായിട്ട് നല്ലൊരു ഗംഭീരം എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള തിരക്കഥയോ ഒന്നും ഉള്ള ഒരു സിനിമയല്ല. ഒരു 2 മണിക്കൂർ എടുത്ത് ഒരു ചെറിയൊരു കാര്യത്തെ ഇട്ട് വലിപ്പിച്ചുണ്ടാക്കിയ ഒരു സിനിമ എന്നുള്ളത് മാത്രമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്കൊരു ബിലോ ആവറേജ് ഫീല് നൽകിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അർച്ചന 31 നോട്ട് ഔട്ട് എന്നുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തന്നെ പങ്കുവെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 5.5/10 ആണ്, 10/5. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റേറ്റിംഗ് പങ്കുവെക്കുക, കാണാത്തൊരു കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതൊരു ചെല്ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും ഞാൻ, അത് മുതലും ബൈ ബൈ.